ഹൈദരാബാദിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അത് വെടിവെച്ചു കൊന്നു നാല് പ്രതികളെ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, ട്രിഗർ ഹാപ്പിയാണ്. നമുക്ക് ഓരോ ശിക്ഷകൾ ഇങ്ങനെ വേണമെങ്കിൽ നടപ്പിലാക്കാം, വോട്ടിടുക. അപ്പോൾ ഒരാളെ കൊല്ലണോ കൊല്ലണ്ടയോ, പോള് 65% ആൾക്കാർ പറഞ്ഞ് കൊല്ലാൻ, ഓ സോ ശരി കൊല്ലുക. ഇനി മറ്റൊന്ന് പോലീസിന് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക, അല്ലെ? അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളത് നോർമലൈസ് ചെയ്യാം. ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ വെടിവെച്ച് കൊല്ലു തന്നെ വേണം എന്നുള്ള രീതി. പക്ഷേ ഇതിന് എന്തെല്ലാം എത്ര ഡേഞ്ചറസ് ആണെന്ന് ചിന്തിക്കാൻ മിക്കവാറും ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഞാനൊരു ഒരു ഉദാഹരണം എൻ്റെ ഒരു കൗണ്ടറായിട്ട് പറയാം. ഡൽഹിയിൽ 4 വർഷത്തിന് മുമ്പ് ഒരു ബൈക്ക് യാത്രക്കാരൻ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു കശപശയുണ്ടായി. അവൾ എന്ത് ചെയ്തു? ഉടനെ പോയി ഫേസ്ബുക്കിൽ അവൻ്റെ പടം സഹിതം പോസ്റ്റ് ഇട്ടു. ഭയങ്കര പ്രശ്നമായി, ഇവൻ അവളെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. 4 വർഷമായിട്ട് ഈ 4 വർഷമായിട്ട് അവൻ ഈ കേസുമായിട്ട് നടക്കുകയാണ്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച കേസാണ്. കേജ്രിവാളിൻ്റെ സർക്കാർ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് 5000 ആണോ 50000 ആണോ 5000 രൂപയുടെ ബ്രേവറി മെഡലൊക്കെ കൊടുത്തു. യഥാർത്ഥത്തിൽ 4ാമത്തെ വർഷം ഇയാളെ കോടതി വെറുതെ വിടുകയാണ്. ഈ പെൺകുട്ടിയോട് കേസ് വന്ന് വാദിക്കാൻ പറഞ്ഞിട്ട് അവൾ വരുന്നുമില്ല. അപ്പോൾ ഇയാൾ നിർദ്ദോഷി, അയാൾ അന്നേ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവളാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, എന്നെ ചീത്ത വിളിച്ചതെന്ന് അയാൾ അന്നേ പറയുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു സമൂഹം മുഴുവൻ വസ്തുത എന്താണ്, എന്താണ് യുക്തി, എന്താണ് തെളിവ് എന്ന് യാതൊരു പരിശോധനയില്ലാതെ തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെത്തുക. ഇതാണിപ്പം ഇതേ കണക്ക് ഒരാളായിക്കൂടെ, അതിനകത്ത് 4 പേരിൽ വെടികൊണ്ട് മരിച്ച 4 പേരിൽ ഒരാൾ ഇത്ര പോലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഒരാളായിക്കൂടെ ആകാം. അല്ല, അത് ആരാ തീരുമാനിക്കേണ്ടത്? ഈ പോലീസുകാരാണ്. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുക, വിവരം ചേടുക, കേസ് ഫ്രെയിം ചെയ്യുക, അവതരിപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് പോകുക.